നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചന രാഹുലിനെ അറസ്റ്റ് ചെയ്യുമെന്ന തരത്തിൽ വ്യാപക പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് കേസിൽ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശബ്ദമുയർന്നതിനെ തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പോരാടുമെന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഇ ഡിയുടെ നടപടി തുടരുന്നിടത്തോളം കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ പറഞ്ഞു അറസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല രാഹുലിനെതിരെ തെളിവുകളൊന്നുമില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം തുടർച്ചയായ മൂന്നാം ദിവസവും രാഹുൽ ഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് ചൊവ്വാഴ്ച തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും ഇ ഡി അംഗീകരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിയെ കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് സി ആസ്ഥാനത്ത് ഇന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഇ ഡി ഓഫീസിന് സമീപം പ്രവർത്തകർ ടയർ കത്തിച്ചാണ് പ്രതിഷേധിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസിലേക്കുള്ള കോൺഗ്രസ് മാർച്ച് പോലീസ് തടഞ്ഞു പ്രതിഷേധവുമായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മേത്തർ എം പി ഉൾപ്പെടെയുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു ബസ്സിനുള്ളിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മണിക്കൂറുകളോളം രാഹുൽ ഗാന്ധി ഇടി ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ നടന്ന ചോദ്യം ചെയ്യൽ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഹരി പങ്കാളിത്തം അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ഉൾപ്പെട്ട പ്രത്യേക സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ രാഹുലിനെ കാണിച്ചു ഇടപാടുകളെ സംശയങ്ങളും രാഹുലിനോട് ചോദിച്ചറിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ മറുപടികൾ തൃപ്തികരമല്ലെന്നാണ് ഇ ഡി വൃത്തങ്ങൾ ഏറ്റെടുത്തതിൽ കള്ളപ്പണ ഇടപാടുകളും നികുതി വെട്ടിപ്പും നടന്നോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് കസ്റ്റഡിയിലെടുത്ത നേതാക്കളെ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് ഡൽഹി പോലീസ് വിട്ടയച്ചത് ഏതാണ്ട് നാനൂറ്റി മുപ്പത്തി കോടി രൂപയുടെ ലാഭം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇ ഡി കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്